മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭഗവത്ഗീത BC 3140 എഴുതിയ ഭഗവത്ഗീത ഇതിലെ ഓരോ ശ്ലോകങ്ങളായിട്ട് ജനൻ ടിവിയിൽ ഞാൻ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് December 2 ഭഗവത്ഗീത റെക്കോർഡ് ചെയ്തത് 8-ാം അധ്യായമായിരുന്നു. ഇതിലെ ആദ്യത്തെ ശ്ലോകം തന്നെ 8-ാം അധ്യായത്തിലെ ആദ്യ ശ്ലോകം, കിം തത് ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്തം അതിയജ്ഞം കിമുച്യതേ എന്നൊരു വരിയുണ്ട്. ആ വരിയുടെ അൾട്രാ മോഡേൺ അർത്ഥമാണ് ഒരു 3-4 ദിവസമായിട്ട് കൊടുത്തത്. ബ്രഹ്മം എന്താണ്, അധ്യാത്മം എന്താണ്, അതിഭൂതം എന്താണ്, അതിയജ്ഞം എന്താണ് എന്നെല്ലാം കൊടുത്തു. ഒരു അസാധാരണമായിട്ടുള്ള ആഹ്ലാദമാണ് തോന്നിയത്. അത് ശരിക്കൊരു കത്തിക്കാളുന്ന പ്രഭാഷണം മാതിരിയാണ് കൊടുത്തത്, വിവരണം മാതിരിയല്ല കൊടുത്തത്. വളരെ അടുത്ത് ക്യാമറ വെച്ച് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ശ്ലോകത്തിലെ ഓരോ വാക്കുകൾ ഉദ്ധരിച്ച് 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാദവ കുലത്തിൽ ജനിച്ച, OBC കുലത്തിൽ ജനിച്ച, യാദവ് എന്ന് വെച്ചാൽ OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അതിൽ ജനിച്ച ആ ശ്രീകൃഷ്ണൻ, ജീവിതത്തെ ഒരു ഉത്സവമാക്കി മാറ്റിയ ശ്രീകൃഷ്ണൻ, ക്രൈസിസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നതിനിടയ്ക്ക് ആത്മീയത എന്താണെന്നും അതിൻ്റെ ബയോകെമിസ്ട്രി എന്താണെന്നും പ്യുവർലി കുരുക്ഷേത്ര ഭൂമിയിൽ സംഘർഷാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്തും പറഞ്ഞു കൊടുക്കാവുന്നതും പഠിപ്പിക്കാവുന്നതുമാണെന്ന് തെളിയിച്ച ഭഗവത്ഗീത, അത് ധാരാളം വ്യക്തികൾ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറയേണ്ടായി, തൊടുപുഴയിലും പെരുമ്പാവൂരിൻ്റെ അടുത്ത് പട്ടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്തും NSS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വലിയ പരിപാടിയിൽ സംഘാടകർ 200-250 പേരെ പ്രതീക്ഷിച്ചു. ഒരു സ്ഥലത്ത് 600 പേര് വന്നു, മറ്റേ സ്ഥലത്ത് 800 പേരിൽ കൂടുതൽ വന്നു. ഞായറാഴ്ച ജീവിതത്തിൽ ധാരാളം കല്യാണങ്ങളും മറ്റും വിശേഷങ്ങളും ഉള്ള ദിവസം ഇതെല്ലാം സംഭവിച്ചു. വന്നവരിൽ ഒത്തിരി ഇടതുപക്ഷക്കാരുണ്ടായിരുന്നു. ഞാനത് എടുത്തു പറയാൻ കാരണം, ആത്മാഭിമാനം തോന്നാറുണ്ട്, ഭഗവത്ഗീതയെയൊക്കെ കളിയാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. സവർണന്റെ അടുക്കളയില് അവർണന്റെ ഇറച്ചി വേവിച്ച് അധകൃതനും ദളിതനും വിളമ്പിക്കൊടുക്കുന്നതാണ് എന്ന് ഒരു ക്രിസ്ത്യൻ എഴുത്തുകാരി ആക്രോശിച്ചു. ആ ഭഗവത്ഗീത ഇന്ന് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഹാർവാർഡിലൊക്കെ പഠിപ്പിക്കുന്നതിരിക്കട്ടെ, ആ ഭഗവത്ഗീത എന്ന് പറയുന്നത് കേൾക്കാൻ, പ്രിന്റഡ് നോട്ട് കൊടുത്ത് പഠിപ്പിക്കുന്നത് കേൾക്കാൻ എത്ര ആൾക്കാരാണ് വരുന്നത് എന്നുള്ളതും, അവർ വന്നത് മുഴുവനും, ഞാൻ ഭഗവത്ഗീതയുടെ ക്ലാസ് അല്ല എടുത്തത്, എടുത്തത് മുഴുവനും ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചുമാണ്. പക്ഷെ ജനം TVയിലെ ഭഗവത്ഗീത കേട്ടിട്ട് വർത്താണ് ഈ പ്രഭാഷണം എന്നറിഞ്ഞാണ് കേൾക്കാൻ വന്നത്. മാത്രമല്ല, ഭഗവത്ഗീതയിലെ ഓരോ വരികളും വാക്കുകളും ഇപ്പൊ വിവരിക്കുന്നത് സമകാലീന പ്രസക്തമായിട്ടുള്ള സംഭവങ്ങളും കൂടി ചേർത്തിട്ടാണ്. ഇവിടത്തെ സന്യാസിമാരും ഇവിടത്തെ കാവ്യവസ്ത്രധാരികളും ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യുന്ന മാതിരി അല്ല വിവരിക്കുന്നത്. 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭഗവത്ഗീത കേൾക്കാൻ ഇരിക്കുന്നവരുടെ നേച്ചർ അല്ല 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ, IT യുഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പ്രയോജനപ്രദമാം വിധത്തിൽ അതിനെ വാക്കുകൾ തന്നെ അർത്ഥം പറഞ്ഞ് പുനർവ്യാഖ്യാനം ചെയ്തിട്ട് വിവരിക്കുന്നത് കേൾക്കാൻ എത്ര പേരായിപ്പോ മുമ്പോട്ട് വരുന്നത്. അടിമുടിയൊരു മാറ്റം. TV ചാനലുകളിൽ, അതും ജനം TV, ഒരു
ഹൈന്ദവ വീക്ഷണം വിവരിക്കുന്നതാണെന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുണ്ട്, ആർ എസ് എസിന്റെയും ബി ജെ പിയുടെ ആണെന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുണ്ട്. എന്തൊക്കെ വിമർശിച്ചാലും ഏതൊക്കെ വിമർശിച്ചാലും കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന വിഷയം ധന്യമാണെങ്കിൽ എടുക്കേണ്ടവരെടുക്കേണ്ടതുപോലെ എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കും എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ്. ജനം ടി വിയിലെ മറ്റ് പല പരിപാടികളും ഞാൻ മുഴുവനൊന്നും കാണാറില്ല, ഞാൻ ടി വിയെ കാണാറില്ല. ഞാൻ ഈ ഭഗവത്ഗീത ജനം ടി വിയിൽ വിവരിക്കുന്നത് ഞാൻ കാണാറില്ല, മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാറേ ഉള്ളൂ. അപ്പോ എത്ര ധന്യമായിട്ട് അറിയാതെ നീ ആഴിയിലേക്ക് ആദിയിലേക്ക് ഒഴുകും എന്ന് പറഞ്ഞ ആ വരികൾ അന്വർത്ഥമായിക്കൊണ്ട് ഇന്ന് ഭഗവത്ഗീത ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൂടി കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കി ആ ഉദാഹരണങ്ങളിലൂടെ അൾട്രാ മോഡേൺ ഉദാഹരണങ്ങൾ എടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത വിവരിക്കുന്നത്. കഴിയുന്നതും ഉദാഹരണങ്ങൾ റെപ്യൂട്ടേഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കാറുമുണ്ട്. അപ്പോ ശരിക്ക് നമ്മുടെ പൈതൃകം ഉയർത്തെഴുന്നേൽക്കുന്നു. ഹൈന്ദവ ധർമ്മം ചൈതന്യവത്താവുന്നു. ഹിന്ദുവാണെന്ന് പറയാൻ അഭിമാനത്തോടുകൂടി ജനങ്ങൾ മുമ്പോട്ട് വരുന്നൊരു കാലഘട്ടം. ആ ഹിന്ദുവാണെന്ന് പറയാൻ അഭിമാനത്തോടുകൂടി മുമ്പോട്ട് വരുന്ന കാലഘട്ടത്തിൽ ഈ അടുത്ത കാലത്തെ കലാകൗമുദിയോ കേരള കൗമുദിയുടെയോ മാഗസീനിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഉത്സവങ്ങളെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂ. അതിലെ ഒരു വരിയുണ്ട്, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുധർമ്മം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ജനങ്ങളെ തയ്യാറാക്കിയ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ വിവരണത്തിന് മുമ്പുള്ള ഹിന്ദുധർമ്മം, വിവരണത്തിന് ശേഷമുള്ള ഹിന്ദുധർമ്മം, ഇത് അതിലൊരു വലിയ. ഞാൻ അവരോട് പറഞ്ഞു ഗോപാലകൃഷ്ണൻ്റെ വാക്കുപയോഗിക്കേണ്ട. അങ്ങനെ സയന്റിഫിക്കലി ലോജിക്കലി റാഷണലി ഹിന്ദുധർമ്മം പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഹിന്ദുധർമ്മം, പ്രചരിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഹിന്ദുധർമ്മം എന്ന് ഉപയോഗിച്ചാൽ മതി. ഒരു വ്യക്തിയെ മുമ്പോട്ട് വയ്ക്കുമ്പോഴത്തേക്കും അതിഷ്ടപ്പെടുന്നവരുണ്ടാവാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. പക്ഷേ അവരെന്ത് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മാഗസിൻ പുറത്തേക്ക് വരുമ്പോഴേ അറിയുള്ളൂ. ഞാൻ ഒന്ന് പറയുന്നു, കൊടുക്കാനുള്ളത് കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ എടുക്കാനുള്ളത് എടുക്കേണ്ടതുപോലെ എടുക്കും. ഇപ്പം ജനം ടി വിയിൽ ആദ്യം എനിക്ക് ക്ലാസ് എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ജനം ടി വിയിലെ പ്രവർത്തകർക്കും ഈ ഭഗവത്ഗീത ഇങ്ങനെ അവതരിപ്പിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെയധികം ആൾക്കാർ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭഗവത്ഗീത കേൾക്കാൻ ആ സമയത്ത് ത്രിസന്ധ്യാനേരത്ത് 6:50 മുതൽക്ക് 7 മണി വരെ 10 മിനിറ്റ്, അത് യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളത് കേൾക്കണം. നിങ്ങളത് കേൾക്കുന്നത് ഗോപാലകൃഷ്ണൻ പറയുന്നത് കൊണ്ടല്ല, ഭഗവത്ഗീതയുടെ സമകാലീന പ്രസക്തി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കേൾക്കണം. പ്രണാമം, നമസ്കാരം.